നമ്മുടെ എല്ലാം പ്രിയങ്കരിയും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വളരെയധികം പ്രാവീണ്യമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സിമി എസ് മാഡം അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സയൻസ് ആണ്. മാഡത്തിനെ ഈ ഒരു വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കൃഷി പാഠശാലയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാഡം, ശരിക്കും നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഈ പാഷൻ ഫ്രൂട്ട് കൃഷിയെ പറ്റി അറിയാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോ അതിനെ അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ദേസി പാർട്ടിസിപ്പൻസും ആണ് നമ്മുടെ ഇന്നത്തെ ശ്രോതാക്കൾ. അപ്പോ മാഡം സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാം. അപ്പോ ആത്മയുടെ പേരിലും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പേരിലും ഞാൻ സ്നേഹത്തോടെ മാഡത്തിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മാഡം. അപ്പൊ ക്ലാസ്സിലേക്ക്. താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഷൻ ഫ്രൂട്ട് കൃഷിയാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം പാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതൊരു ബഹുവർഷിയായ ഒരു ഫലസസ്യ വിളയാണ്. നമുക്കറിയാം സാധാരണ ഫലവർഗ വിളകളെല്ലാം തന്നെ ഏറിയ പങ്കും ബഹുവർഷികളായ മരങ്ങളാണ് അല്ലെ, വൃക്ഷങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് വിപരീതമായി വളരെ കുറച്ച് ഫലവർഗങ്ങൾ മാത്രമേ ഇങ്ങനെ മരങ്ങളല്ലാതായിട്ടുള്ളൂ. നമ്മുടെ സ്ട്രോബെറി, കിവി ഫ്രൂട്ട്, അപ്പൊ അതുപോലെ മറ്റൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പൊ പാഷൻ ഫ്രൂട്ട് പാസിഫ്ലോറ എഡിലിസ് എന്ന ശാസ്ത്ര നാമമാണുള്ളത്. പാസിഫ്ലോറേസിയ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ്. ഇത് ഉത്ഭവിച്ചത് ബ്രസീലിലാണ്. ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകമായ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വളരെ വ്യത്യസ്തവും വളരെ ആകർഷണീയവുമായ അതിന്റെ രുചിയും അതിന്റെ മണവുമാണ്. മാത്രമല്ല പാഷൻ ഫ്രൂട്ട് വളരെ അധികം പോഷക സമൃദ്ധവും ഔഷധ മൂല്യങ്ങളുള്ളതുമാണ്. ഇതിന് നമുക്ക് വളരെയധികം സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതിനെ ജ്യൂസ് ആയിട്ടും ഉപയോഗിക്കാം. ഇപ്പൊ ഫ്രഷ് ജ്യൂസ് ആയിട്ടും കോൺസെൻട്രേറ്റ് ആയിട്ടും നമുക്ക് ഫ്രൂട്ട് സലാഡുകളിലും ഷർബത്ത് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ ജാം, കൂൾ ഡ്രിങ്ക്സ്, അത് അങ്ങനെ വിവിധ ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പൊ അതിന് പ്രത്യേകമായ അതിന്റെ ഒരു നമുക്ക് വളരെയധികം ഉണർവ് തരുന്ന ആ രുചി തന്നെയാണ്, അത് രുചിയും മണവും ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്രൂട്ട് ജ്യൂസുമായിട്ടും നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ പഴുപ്പ്, ഇപ്പൊ നമുക്ക് പൈനാപ്പിൾ ജ്യൂസിന്റെ കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിന്റെ കൂടെ മിക്സ് ചെയ്യാം, അങ്ങനെ വേറെ മറ്റു വിവിധ ഫലവർഗങ്ങളുടെ ജ്യൂസുകളുമായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിനെ മിക്സ് ചെയ്തു വ്യത്യസ്തമായ ടേസ്റ്റ് രുചികളും രുചിയും മണവും അതിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നിറയെ പൊട്ടാസ്യം, വിവിധ തരത്തിലുള്ള ജീവകങ്ങൾ അഥവാ വൈറ്റമിനുകൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ സി, പിന്നെ നിറയെ ഫൈബർ റിച്ചാണ്, അതായത് നാരുകളുടെ അളവ് നല്ലതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൽക്കലോയിഡുകളും ഗ്ലൈക്കോസൈഡുകളും ഗ്ലൂക്കനോയിഡുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് കൂടാതെ ഇതിനകത്ത് പലതരത്തിലുള്ള നിരോക്സികാരികളുണ്ട്. അതാണ് നമ്മുടെ ക്യാൻസറിനെതിരെയൊക്കെ നമുക്ക് പ്രതിരോധം തരുന്ന ഒരു ഘടകമാണ്. അതുപോലെ ഇതിലെ പാസിഫ്ലോറിനാണെങ്കിൽ വേദനയൊക്കെ ശമിപ്പിച്ച് ഉന്മേഷം നൽകാനായിട്ട് നമ്മൾ സഹായിക്കാം. തലവേദന, ചുമ, ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷം എന്നീ അസുഖങ്ങളെ ശമിപ്പിക്കാനും ഉള്ള കഴിവ് പാഷൻ ഫ്രൂട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ മാനസികമായിട്ട് നമ്മൾ വളരെ തകർന്ന അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ നമുക്കത് മാറ്റാനായിട്ട് നമുക്ക് ഡെയിലി ഒരു പാഷൻ ഫ്രൂട്ട് വെച്ച് കഴിക്കുകയാണെങ്കിൽ, ഏത് രീതിയിലായാലും ഫ്രഷ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസാക്കി കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് ഒരു ക്ഷീണിച്ച് തളർന്ന ഒരാള്, നമ്മുടെ ഒരു ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സംഭാരം കലക്കി കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പൊ അതിനുവരെ നമുക്ക് വീട്ടിലൊരു പാഷൻ ഫ്രൂട്ട് വള്ളി ഉണ്ടെങ്കിൽ, നമ്മുടെ വീടുകളില് പണ്ട് മുതലേ ഒരു മൂട് പാഷൻ ഫ്രൂട്ടെങ്കിലും ഉണ്ടായിരുന്നു പല വീടുകളിലും. പക്ഷേ അതില് മിക്കവാറും പേരും തന്നെ അതിന് വലിയ വില കൊടുക്കാറില്ല, അഥവാ അതിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ ആരും ശ്രദ്ധിക്കാതെ അതിനെ വളരെ തഴഞ്ഞു കളഞ്ഞിരുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. എന്നാൽ ഈയിടെയായിട്ട് പ്രത്യേകിച്ച് ഈ പല തരത്തിലുള്ള പനികൾ വന്നില്ലേ, അതായത് ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അങ്ങനെ കുരങ്ങുപനി, അങ്ങനെയുള്ള വിവിധ പനികൾ വന്നു. പാഷൻ ഈ എന്താണ് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ വളരെയധികം കുറയുകയൊക്കെ ചെയ്ത ആ ഒരു സാഹചര്യത്തിലാണ് പല ഫ്രൂട്ട്സിനും പ്രാധാന്യം കൂടിയത്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി.
അപ്പോൾ അത് ആ ഒരു അവസരത്തിൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയത്. ഒരു പാഷൻ ഫ്രൂട്ട് ക്ഷീണിച്ച് തളർന്നു വരുന്ന ഒരു ഒരു ഗസ്റ്റ് വരെയാണെങ്കിൽ നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ട് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷവും ഒരു പ്രത്യേക ഒരു ശക്തിയൊക്കെയാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് അതിന് അർഹിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കുക. അപ്പൊ ബ്ലഡ് കൗണ്ട് കൂട്ടാനൊക്കെ സഹായിക്കും, അതുപോലെ തന്നെ ക്യാൻസറിനെ ശമിപ്പിക്കുന്നു. പിന്നെ ഭാരതത്തില് വിസ്തൃതിയും ഉത്പാദനം ഒക്കെ നോക്കുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, പ്രത്യേകിച്ച് നീലഗിരി, കൊടൈക്കനാൽ ആ ഏരിയ, കർണാടകത്തിലെ കൂർഗ്, പിന്നെ ഉത്തര കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്താല് ഈ നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണ ഒരു 5 ടൺ വരെയാണ് ഒരു ഹെക്ടറിൽ കിട്ടുന്നത്. ഇത് നമ്മുടെ മറ്റ് പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, അതായത് ബ്രസീൽ, ഓസ്ട്രേലിയ, കൊളംബിയ ായിട്ട് തട്ടിച്ചു നോക്കുമ്പോ അവയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 30 മുതൽ 35 ടൺ വരെയാണ് ഒരു ഹെക്ടർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉത്പാദന ക്ഷമത വളരെ കുറവാണ്, നമുക്ക് അത് കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഉത്പാദന ക്ഷമതയിലും ഉത്പാദനത്തിലുമുള്ള കുറവ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കിട്ടുന്നില്ല. അത് മാത്രമല്ല കർഷകർക്ക് ശാസ്ത്രീയമായ പരിചരണ രീതികളെ കുറിച്ച് വശമില്ല, മികച്ച ഗുണനിലവാരമുള്ള ഇനങ്ങൾ ലഭ്യമാവുന്നില്ല, അതുപോലെ തന്നെ കുമിൾ രോഗങ്ങളും കീടബാധയും അത് വളരെയധികമായിട്ട് നമ്മുടെ കൃഷിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴങ്ങളുടെയും അവ സംസ്കരിച്ച ഉൽപ്പന്നങ്ങളുടെയും വിപണി വളരെ ദുർലഭമാണ്. എന്നാൽ അത് ഇന്നത്തെ കാലത്ത് ഈയിടെയായിട്ട് ആ ഒരു ഇത് മാറി വരുന്നുണ്ട്. പല പാഷൻ ഫ്രൂട്ടിന്റെ ഡിമാൻഡ് കൂടിയതോടൊപ്പം തന്നെ പാഷൻ ഫ്രൂട്ട് ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡും കൂടിയത് കാരണം വിപണി കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. പിന്നെ കർഷകര്, പിന്നെ നമുക്ക് അറിയാം നമ്മുടെ കർഷകരുടെ ഇടയിൽ ഒരു ഒരു ടെൻഡൻസി ഉണ്ട്, അതായത് ഏതെങ്കിലും ഒരു വിളയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂട്ടത്തോടെ എല്ലാവരും തന്നെ ആ ഒരു കൃഷിയിലേക്ക് ഇറങ്ങും. അങ്ങനെ പണ്ട് കൊക്കോയുടെ കൃഷിയിലും വാനിലയുടെ കൃഷിയിലും ഒക്കെ സംഭവിച്ച പോലെ അത് പിന്നീട് അതിന്റെ ഡിമാൻഡ് കുറയുകയും അപ്പൊ അതിലേക്ക് ഇറങ്ങി തിരിച്ച് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മള് വരുമാനം തന്നെ കുറയുന്ന രീതിയിൽ പിന്നെ എല്ലാം വെട്ടി നശിപ്പിക്കുക ആ ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെ ആവരുത്. പാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അത് ഇത്രയും വളരെ പ്രാധാന്യമുള്ളതാണ് എങ്കിൽ കൂടി എല്ലാവരും ഒന്നിച്ച് അതിലേക്ക് കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമല്ല. അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. പിന്നെ പഴങ്ങളുടെ കയറ്റുമതിയിലുള്ള പ്രയാസം, അതും ഏറെക്കുറെ ഇപ്പൊ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സംസ്കരണശാലകളൊക്കെ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല കർഷകർ തന്നെ ചെറിയ രീതിയിലുള്ള സംസ്കരണശാലകൾ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അമ്പലവയലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊക്കെ നമുക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ഒരുപാട് പ്രോസസ്ഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം തന്നാല് പാഷൻ ഫ്രൂട്ടിന്റെ വ്യവസായം വളരെ അസ്ഥിരമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ല. ഈ വിപണന കേന്ദ്രങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നത്, അവർ തമ്മിലൊരു ഇന്റർകണക്റ്റഡ് അല്ല. ആ ഒരു രീതി ഇപ്പൊ മാറി വരുന്നുണ്ട്. നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കൃഷിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ വിപണന സാധ്യത നന്നായി പഠിക്കുക. അതുപോലെ ഈ മേഖലയിൽ നിലവിലുള്ള കർഷകരെയും അവരുമായിട്ടൊക്കെ നമ്മളൊരു ബന്ധം സ്ഥാപിക്കണം. ഇപ്പൊ തന്നെ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ അംഗമാവണം, നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ ആ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ ഫ്രൂട്ടിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് ഇടും. അപ്പൊ വിപണനം നടക്കാതിരിക്കുന്ന കർഷകർക്ക് അത് വളരെയധികം പ്രയോജനപ്രദമാകും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. പിന്നെ നമ്മള് പ്രധാന വെല്ലുവിളികളായിട്ട് പറയുന്നത് ഈ പലർക്കും ഈ കൃഷിയോടുള്ള താല്പര്യക്കുറവ്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലം വരെ ഈ അടുത്തിടെ വരെ കൃഷി വകുപ്പിന് പ്രത്യേക
കൃഷി വകുപ്പ് പാഷൻ ഫ്രൂട്ടിനെ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിരുന്നില്ല. ഉദാഹരണത്തിന് കൃഷിനാശം സംഭവിക്കുമ്പോൾ നമ്മൾ ഓരോ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ, നെല്ലിന് തെങ്ങിന്. പക്ഷെ അത് പാഷൻ ഫ്രൂട്ടിന് ആ ഒരു 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 ഇമ്പോർട്ടൻറ്റ് ക്രോപ്പ് ആയിട്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്നാൽ ഇന്ന് പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ അറിയാം നമ്മുടെ കാലാവസ്ഥ, പ്രത്യേകിച്ച് മലഞ്ചെരിവുകളിലൊക്കെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ, ഹൈറേഞ്ച് ഏരിയാസിലൊക്കെ പാഷൻ ഫ്രൂട്ട് നന്നായി വളരും. ഇപ്പൊ കേരളീയര് പലരും പരമ്പരാഗതമായിട്ട് തന്നെ പാഷൻ ഫ്രൂട്ട് വീടുകളിൽ വളർത്തുന്നുണ്ട്. അതുപോലെ ഗവേഷണത്തിനും വികസനത്തിനും നിങ്ങൾക്ക് വേണ്ടി കാർഷിക സർവകലാശാലയുണ്ട്, സർവകലാശാലയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ വ്യവസായ ആവശ്യങ്ങൾക്കായി നമുക്ക് നെല്ലിയാമ്പതിയിലെ ഡിപ്പാർട്ട്മെന്റ് ഫാം പലതരത്തിലുള്ള സഹായം നൽകുന്നുണ്ട്. പിന്നെ നടീൽ വസ്തുങ്ങൾ ഇന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ ലഭ്യമാണ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നടീൽ രീതികളെ കുറിച്ചും വ്യക്തമായ അവബോധമുണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ വ്യാവസായികമായിട്ട് നമുക്ക് ഇതിന്റെ ഉത്പാദനം കൂട്ടി, പിന്നെ ജൈവ പാഷൻ ഫ്രൂട്ടിന് സാധ്യതകളുണ്ട്. വളരെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് കൂടുതൽ നമുക്ക് ആദായം കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നല്ല ഇനങ്ങൾ കൃഷി ചെയ്യേണ്ടതുണ്ട്. അത് ഇനങ്ങൾ പരീക്ഷിച്ച് നോക്കിയ ശേഷം ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉരുത്തിരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഹൈടെക് കൃഷിമുറകൾ, ടിഷ്യൂ കൾച്ചർ, കൃത്രിമ പരാഗണം, ജൈവ കൃഷി, മണ്ണിര കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള പല പല ടെക്നിക്സ് നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷിയിലും അവലംബിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിളവെടുപ്പിന് ശേഷമുള്ള ശരിയായ പ്രചരണവും പരിചരണവും അതുപോലെ തന്നെ മൂല്യവർദ്ധനവും, അതിനൊക്കെ ഇതുപോലെ ഇപ്പൊ കൃഷിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പ്രോസസ്സിംഗ് സൈഡും നിങ്ങൾക്ക് അതിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം ലഭ്യമാകും. പിന്നെ വിപണി ശക്തിപ്പെടുത്തൽ, കോൾഡ് സ്റ്റോറേജ് സൗകര്യം, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ലഭ്യമാക്കണം. അത് കൂടാതെ തന്നെ പാട്ട കൃഷിയൊക്കെ ചെയ്യാൻ നമുക്ക് ലോണ് തരണം. പിന്നെ ഉൽപ്പന്ന വിപുലീകരണം നടത്തണം. പിന്നെ കയറ്റുമതി ഒക്കെ നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ സുരക്ഷിതമായ മാലിന്യ നിർമാർജ്ജനവും നമ്മള് പരിസ്ഥിതി സംരക്ഷണം, പിന്നെ ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ ഒപ്പം ചേർന്ന് വരുന്നതാണ്. പ്രധാനമായിട്ടും പാഷൻ ഫ്രൂട്ടില് മൂന്ന് ഇനങ്ങളാണുള്ളത്. അതായത് പർപ്പിൾ കളറിലെ പാഷൻ ഫ്രൂട്ടാണ് പാസിഫ്ലോറഡിലിസ്, അതുപോലെ മഞ്ഞ നിറത്തിലെ പാഷൻ ഫ്രൂട്ടാണ് പാസിഫ്ലോറഡിലിസ് ഫോമ സ്പീഷീസ് ഫ്ലാവികാർപ്പ. അതുപോലെ ഒരു വലിയ പാഷൻ ഈ ഇതേ കുടുംബത്തിൽ പെട്ട തന്നെയാണ് നമ്മൾ ആകാശ വെള്ളരി എന്ന് പറയുന്ന പാസിഫ്ലോറ ജയന്റ് പാസിഫ്ലോറ. അതുപോലെ അതിന് പറയുന്നത് പാസിഫ്ലോറ ക്വാഡ്രാങ്കുലാസ് എന്നാണ്. ഇത് മധുരമൊന്നും ഇല്ല അധികം, എന്നാൽ നല്ല വലിപ്പമുണ്ട്, നല്ല കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ള വലിയൊരു ഫ്രൂട്ടാണ്. അപ്പൊ ഇതില് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിപ്പോ വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഇതിന് വേണ്ട കാലാവസ്ഥയും മണ്ണും പറയുകയാണെങ്കിൽ, ഇതൊരു ഉഷ്ണമേഖല അല്ലെങ്കിൽ മിത ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഒരു ഇടത്തരം മഴ, അതായത് 100 മുതൽ 250 സെന്റിമീറ്റർ വരെ ഒരു വർഷത്തിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും അനുയോജ്യം. അതുപോലെ തന്നെ 800 മുതൽ 1500 മീറ്റർ വരെ സമുദ്രത്തിൽ നിന്ന് അത്രയും ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പിന്നെ ഇതിന് പൂവ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് പുഷ്പിക്കാനായിട്ട് ഇതിന് ചെറിയ തണുത്ത കാലാവസ്ഥ ആവശ്യമാണ്. അതുപോലെ തന്നെ കായ പിടിക്കാനും ഒരു 18-നും 23-നും ഇടയ്ക്ക് ഉള്ള ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പൂക്കുകയും കായ പിടിക്കുകയും ഉണ്ടാവും ചെയ്യും. എന്നാൽ നല്ലതായിട്ടും അതിനകത്ത് ചാറ് അല്ലെങ്കിൽ ജ്യൂസ് കൂടുതലുണ്ടാണെങ്കിൽ, അതുപോലെ തന്നെ അതിന് നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നല്ല ഉയർന്ന താപനില ആവശ്യമാണ് താനും. പിന്നെ നമ്മൾ സാധാരണയായിട്ടും മഞ്ഞ പാഷൻ ഫ്രൂട്ട് കൂടുതലും ഈ പ്ലെയിൻസ് നമ്മുടെ താഴ്ന്ന സ്ഥലങ്ങളിലും, അതേസമയം കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിലും. പർപ്പിൾ കളറിലുള്ള പാഷൻ ഫ്രൂട്ട് മിതോഷ്ണ മേഖല പ്രദേശങ്ങളിൽ, മലഞ്ചെരുവുകളിലൊക്കെയാണ് കൂടുതലായിട്ടും നന്നായിട്ട് വളരുന്നത്. മണ്ണ് വിവിധ തരത്തിലുള്ള മണ്ണിന് അനുയോജ്യമാണ് പാഷൻ ഫ്രൂട്ട് കൃഷി. പക്ഷേ എന്നിരുന്നാലും മണലിൽ അടങ്ങിയ പശ്ചിമരാശി മണ്ണാണ് അതിന് ഏറ്റവും അനുയോജ്യം.
പിന്നെ മണ്ണിന്റെ അമ്ലത അതുപോലെ കുറഞ്ഞിരിക്കണം അതായത് ന്യൂട്രലിനോട് അടുത്ത് അതായത് 6.5 മുതൽ 7.5 വരെയുള്ള പി എച്ച് ആണ് ഏറ്റവും അനുയോജ്യം അപ്പോൾ നമ്മുടെ പുളിരസം കൂടിയ മണ്ണാണല്ലോ കേരളത്തിൽ അങ്ങിങ്ങുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണ് ആവശ്യത്തിന് കുമ്മായമൊക്കെ ഇട്ട് അതിന്റെ അമ്ലത കുറച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നല്ല ജൈവ സമ്പുഷ്ടമായ സ്ഥലങ്ങളായിരിക്കണം ഉപ്പിന്റെ രസം ഒന്ന് ഉണ്ടാവാൻ പാടില്ല കുറഞ്ഞിരിക്കണം പിന്നെ വേറൊരു കാര്യം തന്നെ ഈ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികളുടെ വേര് എന്ന് പറഞ്ഞാൽ വളരെ ആഴം കുറഞ്ഞ വേരാണ് അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല രീതിയിലുള്ള നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പർപ്പിൾ മഞ്ഞ രണ്ട് ഇനങ്ങൾ ടൈപ്പ് ഉണ്ട് അപ്പൊ പർപ്പിൾ ഇനങ്ങളിൽ സാധാരണ കുറച്ച് ഇനങ്ങൾ സൗത്ത് അമേരിക്കയിൽ പലതരത്തിലുള്ള ഇനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ നാട്ടില് പ്രത്യേകിച്ച് പർപ്പിൾ ഇനങ്ങൾ ഇല്ല എന്നാല് ചില നാടൻ ഇനങ്ങളാണ് ഊട്ടി പർപ്പിൾ കൂർഗ് പർപ്പിൾ മൂതാദ്രി പർപ്പിൾ തൃശൂർ പർപ്പിൾ ചിറാപുഞ്ചി പർപ്പിൾ തളിപ്പറമ്പ പർപ്പ് അമ്പലവയൽ പർപ്പിൾ അങ്ങനെയുള്ളത് കർഷകരുടെ ഇടയിൽ പ്രചാരമുള്ളതാണ് പിന്നെ അതുപോലെ പർപ്പിൾ പാഷൻ ഫ്ലവർ അത് നിങ്ങൾ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ മഞ്ഞ ഇനങ്ങൾ പ്രത്യേകിച്ചും നോയൽ സ്പെഷ്യൽ അതൊരു സ്വർണവർണ്ണമാണ് നേരത്തെ കായ്ഫലത്തെ പിന്നെ അതുപോലെ മഞ്ഞയിലെ വ്യാവസായിക പ്രാധാന്യമുള്ള ഇനങ്ങളാണ് മിറും റെഡൻഡോ ഗ്വാസു ഗ്രാൻഡ് ഇതൊക്കെ സൗത്ത് അമേരിക്കയിലൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ യുഎസ്എയിലുള്ള ഗോൾഡൻ സ്റ്റാർ നമുക്ക് പ്രത്യേകിച്ച് മഞ്ഞ ഇനങ്ങൾ ഇല്ല എന്നാല് കുറച്ച് നാടൻ ഇനങ്ങൾ ഉള്ളത് ഊട്ടി എല്ലോ കൂർഗ് എല്ലോ മൂന്നാർ എല്ലോ എന്നിങ്ങനെയുള്ളത് അത് കർഷകർ കൃഷി ചെയ്ത് വരും ഇത് കൂടാതെ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് അതായത് മഞ്ഞ വെറൈറ്റിയും പർപ്പിൾ വെറൈറ്റിയും തമ്മിൽ ഉള്ള സങ്കര ഇനങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് കാവേരി നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിന്റെ സെൻട്രൽ ഹോർട്ടിക്കൾച്ചർ എക്സ്പെരിമെന്റൽ സ്റ്റേഷൻ ചെത്തരി അവിടുന്ന് ഡെവലപ്പ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഒരു വർഷം 40 മുതൽ 60 ഫ്രൂട്ട്സ് വരെ തരികയും 200 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് 3 വർഷക്കാലം കൊണ്ട് പിക്കപ്പ് ചെയ്യുന്ന നല്ല ജ്യൂസ് കണ്ടന്റ് ഒക്കെയുള്ള സാമാന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷിയും നിയമാവിരുദ്ധർക്കെതിരെയുള്ള പ്രതിശേഷിപ്പൊക്കെ ഉള്ള ഇനമാണ് കാവേരി പിന്നെ ഇനി അതിന്റെ പ്രജനനം നോക്കുകയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് പല രീതിയിലും പ്രജനനം ചെയ്യാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് പാഷൻ ഫ്രൂട്ട് ഉള്ളിലുള്ള വിത്ത് എടുത്തിട്ട് നമുക്ക് നടാം അത് അതുപോലെ തന്നെ അതിന്റെ വള്ളി മുറിച്ച് നടാറുണ്ട് വള്ളി മുറിച്ച് കട്ടിങ്സ് ആയിട്ട് നടാം ഈ അടയായിട്ട് അതിൽ നിന്നും സെർപ്പൻറ്റൈൻ ലെയറിങ് ടെക്നിക്കും IIHR ബാംഗ്ലൂരിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കുരുമുളക് വള്ളികളൊക്കെ പ്രവർത്തനം നടത്തുന്ന രീതി അതിന് തുല്യമായ സെർപ്പൻറ്റൈൻ ലെയറിങ് അതും ഫോളോ ചെയ്യാറ് പിന്നെ സാധാരണയായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്നും മുളച്ചു വരുന്ന തൈകൾ അത് അങ്ങനെ ഉണ്ടാകുന്ന വള്ളി ചെടികൾക്ക് കുറച്ചുകൂടി വിഗറസ് ആയിട്ട് അത് വളരും കട്ടിങ്സിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ചെടികളെക്കാളും വിത്ത് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ചെടികൾക്ക് കുറച്ചുകൂടി വിഗർ ഉണ്ടാകുന്ന അല്ലെ ആരോഗ്യത്തോടുകൂടി നല്ല സ്പീഡിൽ പെട്ടെന്ന് അവർ വളർന്ന് പന്തിരിക്കും അതുപോലെ തന്നെ കട്ടിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൽ നിന്ന് പ്രവർത്തനം ചെയ്യുന്ന ചെടികൾ നേരത്തെ കായ്ഫലം തന്നു തുടങ്ങും അതായത് ഏകദേശം 6 മുതൽ 7 മാസം വരെ എന്നാൽ വിത്ത് മുഖേന പ്രവർത്തനം ചെയ്യുന്ന ചെടികൾക്ക് ഒരു വർഷം വരെ ഏകദേശം 9 മാസം മുതൽ തന്നു തുടങ്ങും എന്നാലും ഒരു ശരാശരി 10 മുതൽ 12 മാസം വരെ എടുക്കും പിന്നെ സാധാരണ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞ പാഷൻ ഫ്രൂട്ടിന്റെ ചെടികളാണ് അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ ഫ്യൂസേറിയം എന്ന് പറയുന്ന കുമിള് ഉണ്ടാക്കുന്ന വാട്ട രോഗമാണ് അല്ലെങ്കിൽ വിൽറ്റ് ഫ്യൂസേറിയം വിൽറ്റിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷിയുള്ള പർപ്പിളിനെ അപേക്ഷിച്ച് മഞ്ഞയ്ക്കാണ് കൂടുതൽ പ്രതിരോധ ശേഷി അതുകൊണ്ട് തന്നെ മഞ്ഞ പാഷൻ ഫ്രൂട്ടിനെ നമുക്ക് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കാം അപ്പോ വിത്ത് മുഖേന പ്രവർത്തനം ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഏറ്റവും എളുപ്പം കാരണം വിത്ത് എടുത്തിട്ട് നമുക്ക് നട്ടാൽ
പക്ഷെ അത് സാധാരണ നമ്മൾ വ്യാവസായിക രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറില്ല വിത്ത് വിത്ത് ഉപയോഗിക്കാറില്ല പ്രജനം നിന്നിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മാതൃസസ്യ നല്ലൊരു മാതൃസസ്യത്തിൽ നിന്ന് വിത്ത് എടുത്ത് നട്ടു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ അതേ ഗുണം ഉണ്ടാവണമെന്നില്ല അവിടെ വളരെയധികം വ്യത്യസ്തമായ പുതിയ ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറില്ല വിത്ത് മുളപ്പിക്കാറില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വിത്ത് മുഖേന പ്രവർത്തനം നടത്താം വിത്ത് മുഖേന പ്രവർത്തനം നടത്തിയാൽ ചില ഗുണങ്ങളും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാലം നമുക്ക് കായ്ഫലം തരും ആയുസ് കൂടുതലായിരിക്കും നല്ല വേരുപടലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല ഇനം ചെടികൾ മാതൃസസ്യങ്ങൾ അതിന്റെ ഉൽപാദനവും പിന്നെ അതുപോലെ തന്നെ കായകളുടെ ഗുണനിലവാരവും ഒക്കെ നോക്കിയിട്ട് നല്ല വള്ളികൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കും അത് കഴിഞ്ഞിട്ട് വിത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുളിപ്പിച്ചിട്ടാണ് 72 മണിക്കൂറോളം ഈ പഴ ഇതിന്റെ പൾപ്പോട് കൂടി വിത്തിനെ നമ്മൾ പൂനെ കൂട്ടിയിടുക അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് നമ്മൾ വിത്ത് എടുക്കുന്നത് എടുത്ത ശേഷം അതിനെ തണലത്ത് ഉണക്കി ദയവചെയ്ത് ഇത് പാർട്ടിസിപ്പൻസ് എല്ലാവരും ഓഡിയോ മ്യൂട്ട് ചെയ്യണേ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ആ വിത്ത് നടുന്ന പാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ അതിനു വേണ്ടി രീതിയിൽ തവാരണങ്ങൾ തയ്യാറാക്കിയിട്ട് അതിൽ നമ്മൾ പാകും വിത്ത് പാകി മാർച്ച് ഏപ്രിൽ പാകി കഴിഞ്ഞാൽ അതൊരു 12 മുതൽ 15 ദിവസം ചിലപ്പോൾ ഒരു മാസം വരെ എടുത്തേക്കും അപൂർവം ചില സമയങ്ങളിൽ 2 മാസം വരെ എടുത്തേക്കും അത് മുളച്ചു വരാനായിട്ട് അങ്ങനെ മുളച്ചു വരുന്ന തൈകളിൽ നിന്ന് 4 മുതൽ 6 ഇലകൾ ഉണ്ടാകുന്ന സമയത്താണ് അതിനെ പറിച്ചു നടേണ്ടത് അപ്പൊ പറിച്ചു നടാനായിട്ട് നമ്മൾ പോളി ബാഗുകളിൽ നടാം അങ്ങനെയാണെങ്കിൽ 10 ബൈ 22 സെന്റിമീറ്റർ വലിപ്പമുള്ള പോളി ബാഗുകളിലേക്ക് നമ്മൾ 2:1:1 എന്ന അനുപാതത്തിൽ മണ്ണും നമ്മുടെ കമ്പോസ്റ്റും മണലും ചേർത്ത ശേഷം മിക്സ് ചെയ്ത മാധ്യമങ്ങളിലേക്ക് നമുക്ക് നടാവുന്നതാണ് അങ്ങനെ വളർന്നു വരുന്ന തൈകൾ 3 മാസത്തിന് ശേഷം നമുക്ക് പറിച്ച് മെയിൻ ഫീൽഡിലേക്ക് നടാം അത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് തണ്ട് മുറിച്ച് നടലാണ് ഇതാണ് ഏറ്റവും പ്രചാരമുള്ള മെത്തേഡ് ഇത് സാധാരണഗതിയിൽ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വേര് വരുന്ന ഒരു ക്രോപ്പ് അല്ല എന്നാൽ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ നന്നായിട്ട് വേര് ഉണ്ടാവും 30 മുതൽ 35 സെന്റിമീറ്റർ നീളമുള്ള നല്ല പാകം ചെന്ന പക്വം ആയ ശാഖകൾ ഭാഗങ്ങളിൽ നിന്നും 3 മുതൽ 4 മുട്ടോട് കൂടിയ കട്ടിങ്സ് ആണ് നമ്മൾ കട്ട് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അതിന് വേണ്ട മാധ്യമം മണലും മണ്ണും ചാണകപ്പൊടിയും തുല്യ അളവിൽ മിക്സ് ചെയ്തെടുത്ത് ഇതിലൊക്കെയാണ് നമ്മൾ കമ്പ് മുറിച്ച് നടേണ്ടത് അപ്പൊ വേഗത്തിൽ വേര് പിടിക്കാനായിട്ട് നമുക്ക് 200 PPM നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ ഒരു റൂട്ടിംഗ് ഹോർമോൺ ആണ് ഓക്സിൻ അപ്പൊ അതിന് ഒരു 3 മുതൽ 5 സെക്കൻഡ് മുക്കി വെക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാന്ദ്രത കുറഞ്ഞ അതായത് 80 PPM എണ്ണയില് ഒരു 12 മണിക്കൂറോളം നമുക്ക് മുക്കി വെച്ചിട്ട് അങ്ങനെ നടുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ അത് നന്നായിട്ട് വേര് പിടിപ്പിക്കുകയും പിടിച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെ നമുക്ക് 3 മാസം കഴിയുമ്പോൾ അതിനെ മെയിൻ ഫീൽഡിലേക്ക് മാറ്റി നടാം പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ IIHR നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൽറ്റ് രോഗങ്ങൾ വാട്ട രോഗത്തിന് പ്രതിരോധിക്കാൻ ശേഷിയുള്ള മഞ്ഞ ഇനങ്ങളെയാണ് റൂസ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അത് നമ്മൾ എപ്പോഴാണോ നമുക്ക് വിത്ത് കിട്ടുന്നത് ആ സമയത്തിനനുസരിച്ച് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വിത്ത് പാകും അത് കഴിഞ്ഞിട്ട് ഒരു ബെഡിൽ നമുക്ക് അതിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചട്ടികളിൽ വേണമെങ്കിലും പാകാം അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് 3 മാസം കഴിയുമ്പോഴേക്കും ഗ്രാഫ്റ്റിങ്ങിന് റെഡിയാവും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് താഴ്വശം അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന മൂലകാന്ഡമായി ഉപയോഗിക്കുന്ന വള്ളിയുടെ കനത്തിലുള്ള തൈകളാണ് നമ്മൾ സ്റ്റോക്ക് സയോണായിട്ട് അതായത് മോൾ വശം
ഉണ്ടാക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിനെ രണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിനും സയോണിനും ഏകദേശം ഒരു പെൻസിലിന്റെ കനമുള്ള കനമുള്ള കട്ടിംഗ്സ് ആണ് അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് രീതിയിൽ അതായത് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് അതായത് ആകൃതിയിൽ റൂട്ട് സ്റ്റോക്കിൽ മുറിവരുത്തുന്ന രീതിയാണ് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് പിന്നെ വിപ്പ് ഗ്രാഫ്റ്റിംഗ് ചരിച്ച് മുറിവെടുക്കുന്നത് അല്ലെങ്കിൽ വശം ചേർത്തൊട്ടിക്കൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേറൊരു മെത്തേഡാണ് സെർപ്പൻ്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലെയറിംഗ് എന്ന് പറയും നമ്മൾ ഒരേ ഒരു വള്ളിയിലെ പ്രധാന ശാഖയുടെ പാർശ്വ ശാഖയായിട്ട് വരുന്ന സൈഡ് ബ്രാഞ്ച് അതിന്റെ ഓരോ നോഡിന്റെ താഴെ നമ്മൾ ചെറിയ മുറിവ് ഉണ്ടാക്കി അത് മണ്ണിലേക്ക് താഴ്ത്തി മൂടുന്നതിന് അതായത് അങ്ങനെ ഈ പടച്ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ മണ്ണിൽ മൂടി വെച്ച ശേഷം ഓരോ മുറിവിന്റെ അവിടെ നിന്ന് അതായത് മണ്ണിന്റെ താഴെയുള്ള ഓരോ മുട്ടിൽ നിന്നും വേര് വരികയും മുകളിലോട്ട് അതിന് ശാഖ പൊടിക്കു വരികയും ചെയ്യും അങ്ങനെ നമുക്ക് അതിന് വേണ്ട റൂട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഇങ്ങനെ ലെയറിംഗ് ചെയ്യാൻ വേണ്ട മീഡിയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല് മണ്ണ് മണല് ചാണകം 1:2:1 അതായത് 2 മണല് 1 മണ്ണ് 1 ചാണകം എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയ മാധ്യമമാണ് ഇത് ഫെബ്രുവരിയിലാണ് ചെയ്യേണ്ടത് 45 ദിവസം കൊണ്ട് നല്ലതായിട്ട് വേര് വരും ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനെ മുറിച്ചു മാറ്റി നടാം അപ്പൊ ഇത് വളരെയധികം വിജയകരമായി 90% വിജയം കണ്ടെത്തിയിട്ടുണ്ടെന്നായിട്ട് പറയുന്നുണ്ട് 75 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ നടാം അങ്ങനെ നല്ല രീതിയിലുള്ള ഫീൽഡിൽ സർവൈവൽ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ അധികം കോമൺ അല്ല ഇതിലെ വൈറസ് രോഗങ്ങൾ എന്നാലും ഈ ഉഗാണ്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വൈറസിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാനിങ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അത് റീസെന്റ് ഈയിടെ വന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അതായത് പാഷൻ ഫ്രൂട്ടിലെ ടിഷ്യൂ കൾച്ചർ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പ്രവർത്തനം നമ്മൾ പറഞ്ഞു പല രീതിയിൽ വിത്ത് മുഖേന പ്രവർത്തനം നടത്താം കണ്ട് മുറിച്ച് നടാം കട്ടിങ്സ് ആയിട്ട് നടാം അല്ലെങ്കിൽ സെർപ്പൻ്റൈൻ ലെയറിംഗ് ആയിട്ട് നടത്താം അതല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ ടിഷ്യൂ കൾച്ചർ ഇത്രയും രീതികളാണ് സാർ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കേരളത്തിൽ ഫോളോ ചെയ്യണ രീതികള് തണ്ട് മുറിച്ച് നടിയിലും വിത്ത് മുളപ്പിച്ച് നടും അപ്പൊ ഇത് രണ്ടിനായാലും പന്തൽ ആവശ്യമാണ് ഇതിന് പന്തൽ നിർമ്മാണം നടത്തുമ്പം നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഒരു പോയിന്റ് നല്ല അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ഓർത്ത് വെക്കണം അതായത് ഈ പള്ളികൾ നമ്മൾ നടുന്നത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല നല്ല രീതിയിൽ ഇളവ് തരുന്ന തോട്ടങ്ങൾ 5 മുതൽ 8 വർഷം വരെ നിലനിൽക്കും അത്തരം തോട്ടങ്ങൾ കാണാൻ നമുക്ക് കിട്ടും അപ്പൊ അത്രയും വർഷം ഈ പന്തൽ നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഓർത്ത് വേണം പന്തൽ നിർമ്മിക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ നിർമ്മിക്കണം ഈ പന്തൽ സാധാരണ വീടുകളിലൊക്കെ വലിയ വൃക്ഷത്തിന്റെ പുറത്ത് വെറുതെ പടർത്തി വിടാൻ നോക്കിയാലും അത് നന്നായിട്ട് വിളയുന്ന ഒരു സസ്യമാണ് പാഷൻ ഫ്രൂട്ട് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പന്തൽ വെച്ച് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം എല്ലാ ശാഖകളിലും കിട്ടുന്ന ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള പന്തലുകളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അതിന് 7 മുതൽ 8 അടിയോളം ഉയരം വേണം കുറഞ്ഞത് 7 അടിയെങ്കിലും പന്തലിന് ഉയരമുണ്ടായിരിക്കണം അപ്പൊ നല്ല സൂര്യപ്രകാശം പന്തലില് കിട്ടാൻ വേണ്ടിയിട്ട് വടക്ക് തെക്ക് ദിശയിലായിരിക്കണം പന്തൽ നിർമ്മിക്കുക അതുപോലെ ചരിഞ്ഞ പ്രദേശമാണെന്നുണ്ടെങ്കിൽ ആ ചരിവിന് കുറുകെ വേണം പന്തലുകൾ നിർമ്മിക്കാൻ ഇനി പറിച്ച് നടിയിലും അതുപോലെ തന്നെ ഈ പടർത്തി വിടൽ അതിനെ കുറിച്ചാണ് അതായത് പരപരാഗണം സാധ്യമാകുന്നതിനും കൂടുതൽ വിളവ് കിട്ടുന്നതിനും വേണ്ടി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒരേ ഒരു ഇനം മാത്രമായിട്ട് നടരുത് തോട്ടത്തിൽ അതായത് ഒന്നുകിൽ മഞ്ഞ അല്ലെങ്കിൽ പർപ്പിൾ മാത്രം നടുന്നതിനേക്കാൾ നല്ലത് പല വെറൈറ്റീസ് ഒന്നിച്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട കലർന്ന് വളരുന്ന രീതിയിൽ അങ്ങനെ കെട്ടുപിണഞ്ഞ് വളരുന്ന രീതിയിൽ നമ്മൾ പല വെറൈറ്റീസ് ഒരേ തോട്ടത്തിൽ നടണം അതാണ് ഏറ്റവും ഉത്തമമായിട്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുപോലെ 60 സെന്റിമീറ്റർ നീളം വീതി ആഴം ഉള്ള കുഴികളിൽ മേൽമണ്ണും ചാണകവും
അതുപോലെ തന്നെ ഫോസ്ഫറസ് വളവും എല്ലാം ഇട്ട് വേണം നമുക്ക് ആദ്യം ഈ ചെടി നടാനായിട്ട് അങ്ങനെ ഒരു ഹെക്ടറിൽ ഇത് ഈ രണ്ട് കുഴികൾ തമ്മിലുള്ള അകലം 4.5 മുതൽ 6 മീറ്റർ എങ്കിലും വിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പല സ്പേസിംഗ് ഫോളോ ചെയ്യാറുണ്ട് 2/3 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ വിളവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ സൂര്യപ്രകാശം ഓരോ ഇലയിലും വീഴുന്ന രീതിയിൽ വിന്യസിക്കണമെങ്കിൽ 4.5 മുതൽ 6 മീറ്റർ അകലം ആണ് ഏറ്റവും ഉത്തമം. പിന്നെ കവുങ്ങിൻ തോട്ടങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ചട്ടക്കൂട് നിർമ്മാണത്തിനുള്ള ചെലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിലൊക്കെ ഉള്ളത് പോലെയല്ല, മാവിലാണെങ്കിൽ ഒരു വർഷം ഉണ്ടാകുന്ന ശാഖയില് അതേ വർഷം കായകൾ ഉണ്ടാവില്ല, അതിന്റെ അടുത്ത വർഷമാണ് കായകൾ പിടിക്കുന്നത്. എന്നാൽ പാഷൻ ഫ്രൂട്ടിലാണെങ്കിൽ ഈ വർഷം ഉണ്ടായ ഇതേ സീസണിൽ ഉണ്ടായ ശാഖയിലാണ് പൂ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇതിനെ കൊമ്പ് കോതൽ അല്ലെങ്കിൽ പ്രൂണിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഈൽഡ് കിട്ടും. ഞാൻ പറഞ്ഞു ഇതിന്റെ ആയുസ് ഓരോ തോട്ടങ്ങളുടെ ആയുസ് 5 മുതൽ 8 വർഷം വരെ നീണ്ടിരിക്കും. ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മള് നടുന്ന സമയത്ത് 5 കിലോ ഒരു വള്ളിക്ക് എന്ന രീതിയിൽ ജൈവവളം ഇടണം. 2 മുതൽ 4 വർഷം ആകുമ്പോൾ 10 കിലോ ആയിട്ട് കൂട്ടണം. 4 വർഷത്തിന് മേലെ 15 കിലോ വീതം കൊടുക്കണം. പിന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഓരോ ഈ ഓരോ പ്രായത്തിനും വ്യത്യസ്തമാണ്. അതിന്റെ വളത്തിന്റെ ബേസിസിലുള്ള റെക്കമെൻഡേഷൻ പറഞ്ഞുതരാം. നടുന്ന സമയത്ത് 54 ഗ്രാം യൂറിയ, 50 ഗ്രാം സുരിഫോസ്, 42 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന തോതിൽ ഇടണം. 2 മുതൽ 4 വർഷം വരെ പ്രായമായ ചെടികൾക്ക് 174 ഗ്രാം യൂറിയ, 150 ഗ്രാം സുരിഫോസ്, 100 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. 4 വർഷത്തിന് മേലെ പ്രായമുള്ള ചെടികൾക്കാണെങ്കിൽ 325 ഗ്രാം യൂറിയ, 250 ഗ്രാം സുരിഫോസ്, 167 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന തോതിൽ വളമിടേണ്ടതാണ്. അതുപോലെ തന്നെ മസൂരി ഫോസ് അല്ലെങ്കിൽ ഫോസ്ഫറസ് വളം എപ്പോഴും നമ്മൾ അടിവളമായിട്ട് തന്നെ കൊടുക്കണം. അതുപോലെ യൂറിയയും പൊട്ടാഷ്യം 2 മാസം ഇടവിട്ട് നമുക്ക് പല പല തവണകളായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളും പാഷൻ ഫ്രൂട്ടിന് പ്രധാനമാണ്. നമുക്ക് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അതിട്ടാലും മതി. ബോറോണും സിങ്കും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ പാഷൻ ഫ്രൂട്ട് തൈകളിലും അതുപോലെ തന്നെ കായ്ക്കുന്ന മരങ്ങളിലും വളങ്ങളുടെ വ്യാപന രീതിയാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. തൈകളിലാണെങ്കിൽ 10 സെന്റിമീറ്ററിനും 20 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ് കൂടുതലും വള നമ്മൾ ഇടേണ്ടത്. എന്നാൽ വലിയ കായ്ക്കുന്ന മരത്തിലൊക്കെ ആണെങ്കിൽ 30 സെന്റിമീറ്റർ വിട്ടിട്ട് പിന്നെ ഒരു 20 സെന്റിമീറ്റർ വീതിക്കാണ് വളരേണ്ടത്. പിന്നെ ഇനി ഇത് കൂടാതെ നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളം പ്രയോഗം, അതായത് ഫെർട്ടിഗേഷൻ എന്ന് പറയും, വളസേചനം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 2 കിലോ യൂറിയ, 1.5 കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ 1/2 കിലോ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വളം ഇടുമ്പം അതിന്റെ എപ്പോഴാണ് ഇടുന്നത്, എത്രത്തോളമാണ് നമ്മൾ ഇടുന്നത്, എല്ലാം വളരെ പ്രാധാന്യമാണ്. കൂടുതലായാലും കുറവായാലും ചെടി ദോഷം ചെയ്യും. കണി നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ചെടിക്ക് 2 എമീറ്ററുകൾ ഇടേണ്ടതാണ്. 2 എമീറ്ററുകളും തമ്മിൽ 60 സെന്റിമീറ്റർ അകലം ഉണ്ടാവും. അത് ചെടിയിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിലാണ്. അതിന്റെ വളർച്ചയ്ക്ക് പന്തലിട്ട് കൊടുക്കുന്നതും വള്ളി വളരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ. പന്തലിൽ നിറച്ചും വള്ളി പടർന്ന് പന്തലിച്ചു കാണാം. അതിനെ വള്ളി കയറ്റി വിടുകയാണ്. വള്ളിയായി തുടങ്ങുമ്പോൾ താങ്ങ് ഒരു കയറിലേക്ക് കയറ്റി വിടണം. അത് കഴിഞ്ഞിട്ട് പന്തലെത്തിക്കഴിഞ്ഞാല് പന്തലെത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിന് അഗ്രഭാഗം നുള്ളി കൊടുക്കും. അങ്ങനെ 2 ശാഖകളെ 2 വശത്തേക്ക് നമ്മൾ പോകുന്ന രീതിയിൽ വളർത്തും. പിന്നെ അതിൽ നിന്നും പാർശ്വശിഖരങ്ങൾ ഉണ്ടാവും, പാർശ്വശാഖകൾ ഉണ്ടാവും. ആ പാർശ്വശാഖകളും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ പന്തലിന്റെ മുകളിൽ നമ്മൾ വിന്യസിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കായ്കൾ പിന്നെ താഴേക്ക് തൂങ്ങി വളർന്ന് കായ് പിടിച്ചോളും.
ഇങ്ങനെ ഹോസ് ഉപയോഗിച്ചാണ് സാധാരണ ജലസേചന രീതി അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിക്കാൻ പാടില്ല അതിന് ചുറ്റിനും ഒരു റിംഗ് ഫോമിൽ ഒരു മോട്ട് വളയം പോലെ റിംഗ് ഇറിഗേഷൻ എന്ന് പറയും ആ രീതിയിൽ ജലസേചനം നടത്തുന്നതാണ് എപ്പോഴും ഉത്തമം പിന്നെ നമ്മള് പന്തൽ രീതിയാണ് സാധാരണ ഫോളോ ചെയ്യുന്നതെങ്കിലും കർഷകർ ഇപ്പൊ വേറെ പല രീതിയിലുള്ള ട്രെയിനിങ് ഉപയോഗിക്കുന്നുണ്ട് അതായത് രണ്ട് ശാഖകളുള്ള നിഫിൻ സിസ്റ്റം എന്ന് പറയും അതായത് നമ്മള് പന്തല് നമ്മള് ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുക്കുന്നത് അതായത് ഈ നിഫിൻ എന്നൊക്കെ പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് അതായത് ലംബ ആയിട്ടുള്ള രീതിയിലാണ് ചെടികൾ പടർത്തിവിടുന്നത് പടം കാണുമ്പോൾ മനസ്സിലാവും ഇതിനു വേണ്ടി നമുക്ക് പല അകലങ്ങൾ പറയുന്നുണ്ട് 3 മീറ്റർ മുതൽ അകലത്തിൽ വലിയ പോൾ വലിയ തൂണുകൾ വെച്ച ശേഷം ആ തൂണുകൾ തമ്മിൽ കയർ ഉപയോഗിച്ച് കെട്ടും കയറല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗാൽവനൈസ്ഡ് അയൺ ഇരുമ്പ് ഗാൽവനൈസ് ചെയ്ത ഇരുമ്പ് കമ്പികൾ കൊണ്ട് വലിച്ചു കെട്ടിയിട്ട് അതിലൂടെയാണ് പടർത്തി വിടുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ചരിവിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ കുറുകയാണ് നമ്മൾ പന്തലിടേണ്ടത് അതുപോലെ തന്നെ പല അതിന്റെ ദിക്ക് എല്ലാ ഡയറക്ഷൻ എങ്ങനെയായിട്ടുള്ള പറഞ്ഞത് അതായത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതാ ഞാൻ പറഞ്ഞ രീതി അതായത് മുകളില് പന്തലിന് പകരം വശത്തേക്ക് പടർത്തുന്ന രീതിയാണ് ഇങ്ങനെ ഇതിൽ വന്നിട്ട് രണ്ട് ശാഖകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തി അങ്ങനെ ഈ ഈ ലംബമായിട്ടുള്ള കമ്പുകൾ തമ്മില് താങ്ങ് കമ്പികള് കെട്ടിവിടും അതിലേക്ക് പടർത്തി ഈ രീതിയിൽ വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മൾ പടർത്തുന്നത് പിന്നെ അതിൽ നിന്ന് കൊമ്പ് കോതലും ആവശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതാത് കാലങ്ങളിൽ അല്ലെങ്കിൽ അതാത് സീസണുകളിൽ ഉണ്ടാവുന്ന ശാഖയിലാണ് കായ് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതി ചെറിയ രീതിയിലുള്ള പ്രൂണിങ് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതായിട്ട് കായ്ഫലം തരും ആ സീസണിൽ തന്നെ അതിന് സഹായിക്കും അപ്പൊ നമ്മള് പ്രധാന ശാഖയിൽ നിന്ന് രണ്ട് ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അതിൽ നിന്ന് പാർശ്വശാഖകൾ വരുന്നുണ്ട് ആ ശാഖകൾ നമ്മൾ അത് കായ് പിടിച്ച ഉണ്ടായതിനു ശേഷം കായ് നമ്മൾ വിളവെടുപ്പ് ചെയ്യും വിളവെടുപ്പ് നടത്തിയതിനു ശേഷം ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്യണം അതായത് 4 മുതൽ 6 മുട്ട് അല്ലെങ്കിൽ മുകുളങ്ങൾ ആ ലെവലിൽ വെച്ച് നമ്മൾ മുറിച്ചു വിടണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഉൽപാദനശേഷി കിട്ടും അതുപോലെ തന്നെ അത് പ്രൂൺ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലും പിന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് രണ്ട് സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാം പക്ഷെ വളരെ വലിയ രീതിയിലുള്ള പ്രൂണിങ് ചെയ്യാൻ പാടില്ല അത് ചെടിക്ക് ദോഷം നമ്മുടെ പന്തൽ രീതിയിൽ ചെയ്തതാണ് ഒരു തോട്ടം ഏ ഫ്രെയിം ടെട്രലീസ് എന്ന് പറയും പിന്നെ പല ടൈപ്പ് ഇതുണ്ട് ഏ ആകൃതിയിൽ വന്നിട്ട് ഇങ്ങനെ കമ്പ് വലിച്ചു കെട്ടിയിട്ട് അതിലൂടെ കമ്പികൾ വലിച്ചു കെട്ടി അതിലിങ്ങനെ പലറു ട്രെല്ലീസ് ഇതിന്റെ ജലസേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തുടർച്ചയായ വരൾച്ച താങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മള് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ നമുക്കതിന് നല്ല രീതിയിലും മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ജലസേചനം കൊടുക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജലസേചനം കൊടുക്കണം അപ്പൊ അത് സാധാരണഗതിയിൽ പറയുന്നത് ഒരു വേനൽക്കാലത്ത് 1 വള്ളിക്ക് 12 മുതൽ 15 ലിറ്റർ വരെ വെള്ളം വേണമെന്നും അതുപോലെ തണുപ്പ് കാലത്ത് 6 മുതൽ 8 ലിറ്റർ വരെ വേണം പക്ഷെ ഒരിക്കലും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഒരു ജലസേചനത്തിന്റെ അളവ് നമുക്ക് പറയുന്നത് ശരിയല്ല ഓരോ സ്ഥലത്തെയും ആ സമയത്തെ ആ സ്ഥലത്തെ കാലാവസ്ഥ അതിൻ്റെ മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവ് അവിടുത്തെ കാറ്റിൻ്റെ വേഗത സ്ഥലത്തിൻ്റെ ചരിവ് ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ സ്ഥലത്ത് നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ കണിക ജലസേചനം അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ ഫെർട്ടിഗേഷനും നല്ലതാണ് അതുപോലെ തന്നെ പൊട്ടാഷ്യം എന്ന് പറയുന്ന സംഭവം പൊട്ടാഷ് വളം
പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അത് നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കരുത്. പിന്നെ അതുപോലെ വളരെ ലൈറ്റ് ആയിട്ട് വെള്ളമൊഴിച്ചാൽ മതി. കാരണം ഇത് ആഴം കുറഞ്ഞ വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിലെ 15 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമാണ് ഇതിന്റെ വേരുള്ളത്. അതുകൊണ്ട് നമ്മള് ആഴത്തിലുള്ള കിളയ്ക്കലൊന്നും നല്ലതല്ല. ചെടിയുടെ ചോട്ടില് ആഴത്തിൽ കിളയ്ക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ ചെത്തി കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ വേനൽക്കാലത്ത് നമുക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് ചെറിയ രീതിയിൽ പൊതയിട്ട് കൊടുക്കാം. പിന്നെ കൈകൊണ്ട് കള പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയിടങ്ങളിൽ കള നിയന്ത്രണം നടത്താൻ നമുക്ക് വേണമെങ്കിൽ കളനാശിനി ഉപയോഗിക്കാം. ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കളനാശിനി പാഷൻ ഫ്രൂട്ടിന്റെ മുകളിൽ വീഴുന്ന രീതിയിൽ തളിക്കരുത്. അതുപോലെ പാഷൻ ഫ്രൂട്ട് നമ്മളെല്ലാം പറിച്ച് മാറ്റിയ ശേഷം തറയിൽ അതിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് കളശല്യം വളരെ കൂടുതലാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. 1 ഹെക്ടറിന് 600 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ഡൈയൂറും എന്ന കളനാശിനി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാണ് വേണ്ടത്. അത് ചെടി പുഷ്പിച്ച് 3 മുതൽ 4 ആഴ്ച കഴിയുമ്പോൾ ഈ മിശ്രിതം കളകളിൽ തളിക്കാം. അങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 4 മാസത്തേക്ക് ഇതിന്റെ കളശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ പരാഗണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മളിതിന്റെ ഫ്രൂട്ട് ഫ്ലവറിന്റെ ഘടന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് ആൺഭാഗവും പെൺഭാഗവും 2 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ആൺഭാഗമാണ് ആദ്യം പാകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും പരപരാഗണമാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. അപ്പൊ പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ്. അത് പർപ്പിൾ ഇനങ്ങളിലാണ്, പർപ്പിൾ ഇനങ്ങളിലും പിന്നെ ആകാശ വെള്ളരിയിലും പൂവ് തുറക്കുന്നത് വെളുപ്പിനാണ്, നേരം വെളുക്കുന്നതിന് മുമ്പാണ്. എന്നാൽ മഞ്ഞ ഇതിലാണെങ്കിൽ ഇനങ്ങളിലാണെങ്കിൽ പൂവ് തുറക്കുന്നത് ഉച്ചയ്ക്കാണ്. പൂവ് തുറന്നു കഴിഞ്ഞാൽ 1 മുതൽ 2 മണിക്കൂറിന് ശേഷമാണ് അതിന്റെ പരാഗണം നടക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഞ്ഞ ഇനങ്ങളിൽ ക്രോസ് പോളിനേഷൻ അതായത് പരപരാഗണവും കൂടുതൽ നടക്കുന്നതായിട്ട് കാണാം. കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതി കൂടുതൽ ഈൽഡ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ നവംബർ മാസങ്ങളുടെ ഇത്രയും സമയങ്ങളിടയ്ക്കാണ് നല്ലതായിട്ട് പൂക്കുന്നത്. അതായത് പുഷ്പിക്കുന്നത് അല്ലെങ്കിൽ പുഷ്പം ഉണ്ടാവുന്ന സമയം എന്ന് വെച്ചാല് ഫെബ്രുവരിക്കും നവംബറിന് ഇടയ്ക്ക്. അതും ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെ 10 മുതൽ 14 ദിവസം വരെ എടുക്കും പൂക്കൾ മാക്സിമം ലെവലില് പൂത്ത് വിടർന്ന് വരാനായിട്ട്. ചെടിയിലെ ചെറിയ മൊട്ട് വിവിധ സ്റ്റേജിൽ കാണിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഫുള്ളി നന്നായിട്ട് വികസിച്ച ഒരു പൂവാണ്. പുഷ്പിക്കാൻ വേണ്ടി ഏകദേശം 2 ആഴ്ച എടുക്കും, 13 ദിവസമാണ് പറയുന്നത്. കായ് പിടിക്കാൻ 67 ദിവസം. അങ്ങനെ ടോട്ടൽ പൂ വന്നു കഴിഞ്ഞ് നമ്മൾ അതിനെ വിളവെടുക്കണമെങ്കിൽ ഏകദേശം 80 ദിവസം വേണ്ടി വരും. ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് അതിന്റെ കായ്കൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ മെയ്യിലൊക്കെയാണ് പഴം ശേഖരിച്ചു തുടങ്ങുന്നത്. സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ ഈട് കിട്ടുന്നത്. ഡിസംബർ മാസത്തോടുകൂടി പഴ ഉൽപാദനം അവസാനിക്കും. നേരത്തെ ഫലം തന്ന് തരുന്ന ഇനങ്ങളുണ്ട്, കാവേരി അങ്ങനത്തെ ഒരു ഇനമാണ്. ജൂലൈയിലും സെപ്റ്റംബറിലും ആണ് ഏറ്റവും കൂടുതൽ പഴം ഉണ്ടാകുന്ന സീസൺ. ഇതൊരു ക്രോപ്പിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഉണ്ടായ പല കാലങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ആദ്യം കായ്ച്ചു തുടങ്ങുമ്പോൾ അത് മഞ്ഞയാണെങ്കിൽ ഇത്രയും, പർപ്പിൾ ആകുമ്പോൾ ഇത്രയേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അത് കൂടി, എന്നിട്ട് അതിന്റെ വിളവിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ ഇങ്ങനെ ഈ രീതി ഇത്രയും വർധന ഉണ്ടാകുന്നുണ്ട് വിളവിൽ. പിന്നെ ജ്യൂസ് ഉൽപാദനം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 80 ദിവസമാണ് ഏകദേശം ശരാശരി പൂവ് ഇത് ചെയ്യുന്ന മുതൽ വിളവെടുക്കുന്നവരെ. പിന്നെ അതുപോലെ ഇതിന്റെ ഉൽപാദനം പറയുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞു 8 മുതൽ 10 കിലോ വരെയാണ് കാവേരി ഒരു ചെടിക്ക് നിന്നുണ്ടാകുന്നത്. 12 മുതൽ 20 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് ഉണ്ടാകുന്ന തോട്ടങ്ങളും ഉണ്ട്. കീടങ്ങൾ രോഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 രോഗങ്ങളാണ് പാഷൻ ഫ്രൂട്ടിൽ വരുന്നത്.
ഭൂമിയിൽ ഉണ്ടാക്കുന്ന വാട്ട രോഗം അഥവാ വിൽറ്റ് അതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കുമിള ഉണ്ടാക്കുന്ന അഴുകൽ രോഗമാണ്. അപ്പൊ ഇത് കൂടാതെ ചില കീടങ്ങളും ഉണ്ടാവുന്നുണ്ട്, ഈരുട്ടി കുടിക്കുന്ന ജീവികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഈ രോഗങ്ങൾ തടയാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളക്കെട്ട് ഉണ്ടാവരുത്. അപ്പൊ അതിന് നല്ല രീതിയിലുള്ള നീർവാർച്ച സൗകര്യം ഒരുക്കണം. മാത്രമല്ല ചുണ്ണാമ്പ് പ്രയോഗം, അതായത് പുളിപ്പുരസം മണ്ണിന്റെ പി എച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കുമ്മായ ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യം. ഇത് കൂടാതെ നമ്മുടെ ജൈവിക രോഗ നിയന്ത്രണ മാർഗങ്ങളുണ്ട്, സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ തുടങ്ങിയ ബയോ കൺട്രോൾ ഏജൻസ് ശീലമാക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കോ ഒരിക്കലെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ സ്പ്രേ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്ന തോതിൽ സ്പ്രേ ചെയ്ത് വളർത്തുന്ന വള്ളികൾക്ക് ഇത്തരം രോഗങ്ങൾ ഉണ്ടാവുന്ന സാധ്യത കുറവാണ്. പിന്നെ ഇനി അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അസുഖം വരുന്നുണ്ടെങ്കിൽ റിഡോമിൻ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, പിന്നെ 1 ലിറ്റർ ആവണക്കെണ്ണ, അതിലോട്ട് 5 ഗ്രാം ഫൈറ്റോലാൻ എന്ന് പറയുന്ന കുമിൽനാശിനി എന്നിവ 3 ലിറ്ററിലോട്ട് ലയിപ്പിച്ച് അതിന്റെ മണ്ണ് ോട് ചേരുന്ന ഭാഗത്തുള്ള തണ്ടിന്റെ ആ ഭാഗത്ത് നമ്മൾ പുരട്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ P134 എന്ന് പറയുന്ന ഒരു ഇനം കേരള കാർഷിക സർവകലാശാല ഉദ്ധരിച്ചെടുത്തതാണ്. അതിന് ഈ രോഗങ്ങൾക്കെതിരെ ഒരു പരിധിവരെ പ്രതിരോധ ശേഷി ഉള്ളതായിട്ട് കാണുന്നു. ഇത് തരത്തിലുള്ള കീടങ്ങളും രോഗങ്ങളും അതിന്റെ ചിത്രങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഫ്യൂസേറി എന്ന് പറയുന്ന ഫംഗസ്, ഇത് വാട്ട രോഗം വന്നിട്ട് തുടക്കത്തിൽ ഇങ്ങനെ വാടിയിരിക്കും. ഇത് നമ്മൾ എങ്ങനെയാണ് ആദ്യം തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ തോട്ടം നിരീക്ഷിക്കണം. അപ്പോ എല്ലാ 7 മണി സമയത്ത് രാവിലെ 7 മണി സമയത്ത് തോട്ടത്തിൽ പോകുമ്പോ എല്ലാ ചെടികളും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചെടികൾ മാത്രം ഇച്ചിരി വാടി നിൽക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കി പോകണം അതിന് വിൽറ്റിന്റെ തുടക്കമാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ട മുൻകരുതൽ എടുത്തോണം. അല്ലെങ്കിൽ ഇതുപോലെ ക്രമേണ വാട്ടം രോഗം പടർന്ന് ലാസ്റ്റ് മുഴുവൻ വള്ളിയും നശിച്ചു പോകും, തോട്ടം മുഴുവൻ നശിച്ചു പോകാൻ. വാട്ടം ഉണ്ടാകുന്ന അതിന്റെ വേരില് ഇതുപോലെ നിറം വ്യത്യാസം ഉണ്ടാവും. അവസാനം ഇതുപോലെ ഈ രീതിയിൽ തോട്ടം നശിച്ചു പോകും, വേരിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിന് നമ്മൾ നിയന്ത്രണം അല്ലെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് ഒന്ന് നല്ല നീർവാർച്ച, പിന്നെ പി എച്ച് നമ്മൾ ലഘൂകരിക്കണം, ലൈം അല്ലെങ്കിൽ ചുണ്ണാമ്പ് അപ്ലൈ ചെയ്യണം, പിന്നെ നേരത്തെ പറഞ്ഞ ഫൈറ്റോലാൻ ഒഴിക്കാം, അക്വോമിനൻ ഒഴിക്കാം, അതുപോലെ തന്നെ ബാവിസ്റ്റിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ചോട്ടിൽ ഒഴിക്കാം. ബാവിസ്റ്റിൻ ഒഴിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. അതായത് നമ്മൾ ഒരേ കുമിൽനാശിനി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ ഒരു ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് വേറൊന്ന് ഉപയോഗിക്കാം. അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള മഞ്ഞയും പർപ്പിളും ആയിട്ടുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു മഞ്ഞ ഇനങ്ങൾ വാട്ട രോഗത്തിന് എതിരെ പ്രതിരോധ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ പർപ്പിളിനെ മഞ്ഞയായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. പാഷൻ ഫ്രൂട്ട് ബുഡിനസ് വൈറസ് എന്ന് പറഞ്ഞിട്ട് വൈറസ് രോഗമുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. അത് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതിന്റെ ഇലയൊക്കെ ചുരുണ്ടു വരും, മഞ്ഞളിപ്പുണ്ടാവും, കായുടെ തൊലിയുടെ പുറം ഇങ്ങനെ ചുളുങ്ങി ചുക്കി ചുളുങ്ങി വരും, വീണ്ടും തീർന്നായിട്ട് അതിന്റെ പല പല ലക്ഷണങ്ങളാണ്. ഇത് എഫിഡുകൾ അല്ലെങ്കിൽ മുന്നെയാണ് പരത്തുന്ന ഒരു ചെടിയിൽ നിന്ന് വേറെ ചെടി. വൈറസ് രോഗങ്ങൾ നമുക്കറിയാം, വന്നു കഴിഞ്ഞാൽ അതിന് കൺട്രോൾ മെഷർ ഒന്നും ഇല്ല. പിന്നെ പുതിയ വിത്ത് നമ്മൾ നടുമ്പോ അല്ലെങ്കിൽ അസുഖം ഉള്ള ഫീൽഡിൽ നമ്മൾ നന്നായിട്ട് ബാധിച്ച രോഗങ്ങളെ കത്തിച്ച് നശിപ്പിക്കുക. വിത്ത് എപ്പോഴും രോഗം ഇല്ലാത്ത ചെടികളിൽ നിന്ന് എടുക്കുക. പിന്നെ അവിടെ ഈ പയറുവർഗത്തിൽപ്പെട്ട ചെടികൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ അതിനെയും നമുക്ക് നശിപ്പിച്ചു കളയണം. അത് ഈ വൈറസുകളെ
വൈറസ് വൈറസ് രോഗം അതിനെ ബാധിക്കാനും അതിൽ നിന്നും ചെടികളിലേക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പകരാനുള്ള സാധ്യത ഉള്ളതെന്നാണ് അങ്ങനെ പറയുന്നത്. അതുകൂടാതെ ഈ കായയുടെ പുറത്ത് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണാൻ അത് കുമിൾ ഒരു കുമിൾ രോഗമാണ് സ്കാബ് എന്നാണ് അതിന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റി കായകൾ ഭാഗമായ കായകൾ പറിച്ചു മാറ്റിയ ശേഷം ഓപ്രോക്സി ക്ലോറൈഡ് എന്ന കൃമിനാശിനി 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ ഉള്ള കൊമ്പുകോത് അല്ലെങ്കിൽ പ്രൂണിങ് ചെയ്യുന്നത് വഴി നല്ല രീതിയിൽ സൂര്യപ്രകാശം അകത്ത് വീഴുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളുടെ സാധ്യത കുറയും. വേറെയും കുറെ കുമൽ രോഗങ്ങളുണ്ട്. കോളർ റോട്ട്, അതിന്റെ വേര് അഴുകുന്ന അസുഖമുണ്ട്. റൂട്ട് ആൻഡ് ക്രൗൺ റോട്ട്, ക്യാബ്, ബ്രൗൺ സ്പോട്ട്, അങ്ങനെ ചെറിയ ചെറിയ കുറെ രോഗങ്ങളുണ്ട്. കീടങ്ങളും ഈ നിരുത്തി കുടിക്കുന്ന പല ടൈപ്പ് ശൽക്ക കീടങ്ങൾ, വെള്ളീച്ചകൾ, മണ്ടരി, മുഞ്ഞ, നീലി മുട്ടകൾ, അതുപോലെ തന്നെ ചെതൽ എന്നീ പ്രശ്നങ്ങളും ഇതിൽ വരാറുണ്ട്. ഇത് ഇതിനെതിരെ നമുക്ക് നീലക്കെണി, അതായത് നീല കളറിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് മുറിച്ച് അതിൽ എന്തെങ്കിലും ചേർത്ത് തോട്ടത്തിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്താലും മതി. അതുപോലെ മണ്ടരി, മണ്ടരിക്കെതിരെ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ളതെന്നുണ്ടെങ്കിൽ നല്ല പോഴ്സിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ കഞ്ഞി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ചെറിയ കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നീ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ, അല്ലെങ്കിൽ കീടനാശിനി പറയുകയാണെങ്കിൽ ഓബറോൺ അല്ലെങ്കിൽ സ്പൈറോൺ മെസിഫെൻ. നമ്മളെപ്പോഴും ആരോഗ്യമുള്ള ചെടികൾ എടുക്കുക, സ്യൂഡോമോണസ് ട്രൈക്കോഡർമയുടെ ഉപയോഗം ശീലമാക്കുക, നിർവാർച്ച സൗകര്യം ഉറപ്പാക്കുക, കളകളും താഴ്ന്നു വരുന്ന പുതിയ തൈകളും നമ്മൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ രോഗകാരണങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ ശേഷം അതിനെ നിയന്ത്രിക്കുക, രോഗം ബാധിച്ച ചെടികൾ നശിപ്പിക്കുക അല്ലെങ്കിൽ കത്തിച്ച് ഉചിതമായ കീടനാശിനി തളിക്കുക. ഇനി അതിനെ നമ്മൾ സംസ്കരണത്തിലേക്ക് പോകുമ്പോൾ അത് വിളവെടുപ്പ് നടത്തിയതിന് ശേഷം ഇതിന്റെ നിറം അനുസരിച്ചും വലിപ്പം അനുസരിച്ചും പല പല ഗ്രേഡുകളായിട്ട് തിരിക്കും. എന്നിട്ട് അതിനെ വലിയ പെട്ടികളിലോ അല്ലെങ്കിൽ പോളിത്തീൻ ബാഗുകളിലോ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്ത ശേഷം ഇതിനെ നമ്മുടെ സാധാരണ ഊഷ്മാവിൽ വെക്കുകയാണെങ്കിൽ, റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഈർപ്പം നഷ്ടമായിട്ട് അത് ചുരുങ്ങി വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കിതിനെ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള തണുപ്പ്, അതായത് കോൾഡ് സ്റ്റോറേജിൽ 80 മുതൽ 90 വരെ ആപേക്ഷിക ആർദ്രത നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു 1 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. ഇത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ കഴുകുന്നു. വലിയ നമ്മുടെ നാട്ടിലല്ല, പുറത്തെ വേറെ രാജ്യങ്ങളിലാണ് ഇത്തരം ഫെസിലിറ്റികൾ ഉള്ളത്. അതിന് ജ്യൂസ് ഉണ്ടാക്കാനുള്ള വലിയ യന്ത്രങ്ങൾ, അതുപോലെ അതിന്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെഷീൻ, ജ്യൂസ് ഡിസ്പെൻസർ, പിന്നെ ജാം ഉണ്ടാക്കാനുള്ള മെഷീൻ, അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്ഡ് പ്രോഡക്റ്റുകളുണ്ട് പാഷൻ ഫ്രൂട്ടിൽ നിന്നും. ഞാൻ പറഞ്ഞു ഇതിനെപ്പോഴും നമ്മുടെ ഇത് വേറൊരു ഫ്രൂട്ടിന്റെ ജ്യൂസായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പൊ അങ്ങനെ പീച്ച് അതുപോലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ പുഡിങ്, അതുപോലെ കേക്ക്, ടോഫി സിറപ്പില് സൂക്ഷിക്കാം. അല്ലാതെ ഇങ്ങനെ ഒരുപാട് മിഠായികൾ ഒരുപാട് സ്കോപ്പുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് കൃഷിയെ പറ്റി ഏകദേശം എല്ലാ ആസ്പെക്റ്റും ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വയനാട്ടില് നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു വിൻസെന്റ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, പുള്ളിയുടെ തോട്ടമാണ്. പുള്ളി ചെറിയ രീതിയിലുള്ള സംസ്കരണ യൂണിറ്റ് തുടങ്ങി അവിടെ സ്ക്വാഷ്, ജാം മുതലായ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി സ്വയം വിൽപ്പന നടത്തുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് എടുക്കുന്ന സ്ഥലം എവിടെയുള്ള വയനാട്ടില്? വയനാട്ടില് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും ചെറിയ രീതിയിൽ ആവശ്യമുള്ള സമയത്ത് കർഷകർ എടുക്കാറുണ്ട്. വലിയ രീതിയിൽ എടുക്കുന്നതിന് നമുക്ക് നിങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്.
അപ്പൊ അതില് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കർഷകരെയും അതുപോലെ തന്നെ അതിന്റെ വിപണന കേന്ദ്രങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ജോയ് കേരള കാർഷിക സർവേ നിന്ന് വിരമിച്ച ഒരു സയന്റിസ്റ്റ് ആണ്. സാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ മെസ്സേജ് അതിന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഹലോ, സംഘാടകരെ ഏൽപ്പിക്കാം. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. മാഡം, സംശയങ്ങൾ എന്തെങ്കിലും അവര് ചോദിച്ചോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ട്? ചോദിക്കുകയാണ്, ഒരു സംശയം ചോദിച്ചു. കോൺടാക്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ, പാഷൻ ഫ്രൂട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയ് സാറിന്റെ നമ്പർ ഞാൻ തരാം. സാറ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സാറിന്റെ ഗ്രൂപ്പാണ്. സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ചേർക്കും, അല്ലെങ്കിൽ ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് എഴുതിയെടുക്കാം. കേക്കാവോ? 944 1 0 9 0 5 ഡോക്ടർ ജോയ്. എന്നോട് പറയാം, 944 6 0 1 0 9 0 5. നമ്പർ കറക്റ്റ് കേൾക്കുന്നില്ല മാഡം. കറക്റ്റായി ചാറ്റിൽ ഇടാം മാഡം. ചാറ്റിൽ ഷെയർ ചെയ്താ പോരെ എന്നാല്. ആ ശരി.